ആറാമത്തെ പോയിന്റ് എന്നൊരു പുതിയ പുതിയ വാദം വാദം ഉന്നയിക്കപ്പെട്ടു കണ്ടോ പിശാചിനെ പിന്നെന്താ പേടിക്കേണ്ടത് എല്ലായിടത്തും ഷെയ്ത്താനാണ് പിശാജാണ് പേടിച്ചിങ്ങനെ നടക്കണമെന്നാണോ ഒരാൾക്ക് തബഴയായ ഭയം ഉണ്ടാവും ശൈത്താൻ എന്തെങ്കിലും ഉപദ്രവിക്കോ കാരണം അതിന്റെ ഷർ എന്ന് പറഞ്ഞു ഉപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞാൽ തബഴിയായ ഒരാൾക്ക് പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന ഒരു ഭയം അതിനപ്പുറം ഒരു ഭയം പിശാജിന്റെ ഉപദ്രവത്തിന്റെ കാര്യത്തിൽ ഉണ്ടായാൽ അവന്റെ കാര്യം എന്താണ് മഹാനായ് മുഹമ്മദ് എഴുതിയപ്പോ അവിടെ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു അൽ ഹൗഫ് ഭയം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സൃഷ്ടിയെ ഭയപ്പെടുന്നതിനൊരു അളവുണ്ട് അതിനപ്പുറത്തേക്ക് കൊണ്ട് പോകാൻ പാടില്ല പ്രകൃതിപരമായി ഒരു മനുഷ്യനുണ്ടാകുന്ന തമഴിയായ നിലക്കുള്ള ആ ഒരു ഭയത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ഏത് സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയോട് ഭയം പോയാൽ അത് ശിർക്കാണ് ഫർഹബൂൽ പറഞ്ഞില്ലേ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത് എന്നെ മാത്രമാണ് ഭയപ്പെടേണ്ടത് അല്ല പഠിപ്പിച്ചില്ലേ അതിനപ്പുറത്തേക്ക് ഭയം പോയിന്ന് മാത്രമല്ല അതിനപ്പുറം ചാടി അതാ കശഫ് കണ്ടത് അതിനപ്പുറത്തേക്കും പോയി ആ അപ്പുറത്തേക്കും പോയി മാത്രല്ല ഞാൻ പറഞ്ഞു അലനെല്ലൂരിൽ ഒരു കുട്ടി എം എസ് എം പ്രവർത്തിച്ചിരുന്ന ഒരു കുട്ടി പുറകേന്ന് പോസ്റ്റർട്ടിക്കാൻ നടന്നിട്ട് വീട്ടിൽ കയറി ഉറങ്ങാൻ കഴിയാതെ ഉറങ്ങാൻ കഴിയാതെ ആ കുട്ടി പ്രയാസപ്പെട്ടു പള്ളിയിൽ വന്നു ഉസ്താദിനെ കണ്ടു ഉസ്താദ് അതിനെക്കാളും കൂടുതൽ പറഞ്ഞു കൊടുത്തു ഇത് കണ്ടതൊന്നല്ല വേറെ അതിനെക്കാളും വരതുണ്ട് ഉസ്താദിന്റെ വാക്ക് എന്ന് വെച്ചാൽ ഈ അന്ന് ജിന്നി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ പറഞ്ഞു കൊടുക്കേ ആ കുട്ടി അവസാനം അവിടെ നിന്നും മാറിന് അമ്മ ഉണ്ടാകുമെന്ന ആയത്തിലുണ്ട് ഇതെന്റെ അമ്മന് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ആ കുട്ടി മാറി നമ്മളത് ആലത്തിയൂര് പോയി പ്രസംഗിച്ചു പിറ്റേന്നൊരു ക്ലിപ്പ് വന്നിരുന്നു ക്ലിപ്പ് എന്താന്ന് ചോദിച്ചാൽ അനസ് പറഞ്ഞ ആ കുട്ടി എവിടെ ആ കുട്ടി എവിടെ വെല്ലുവിളി ഭയങ്കര വെല്ലുവിളിയാണ് പിന്നെ കാണുന്നില്ല എന്താ പോയി വെല്ലുവിളി എന്താ വെല്ലുവിളിക്കാത്ത കുട്ടിയെ കാണണോ നിങ്ങൾക്ക് കുട്ടിയെ കാണണോ നിങ്ങൾക്ക് ഏതാണ് ആ കുട്ടി എന്നുള്ളത് കാണണോ അയാൾ പഴയകാല വിഷ്ടം പ്രവർത്തകനായിരുന്നു എന്നത് കൂടെ ഉണ്ടായിരുന്ന സാക്ഷികളെ നിങ്ങൾക്ക് വേണോ എന്താ മിണ്ടാത്തതിപ്പോ അപ്പോ ഇത്തരം ഭയം ഭയംജിന്റെ കാര്യത്തിൽ ജിന്നിന്റെ കാര്യത്തിൽ കൊണ്ടു നടന്നിട്ട് കുട്ടികൾ കുഫുറിലേക്ക് പോകുന്ന അവസ്ഥ എത്തി മുജാഹുദുകൾ പറഞ്ഞു അങ്ങനില്ല വഴിയായ ഒരു ഭയത്തിനപ്പുറത്തേക്ക് പോകാൻ തന്നെ പാടില്ല പടച്ചോനുണ്ട് അള്ളയുണ്ട് റബ്ബുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും കഴിയുന്ന അള്ളയുണ്ട് ആ റബ്ബിനോട് ത്യാദം നടത്തി അവനോട് വിഹായത്ത് നേടുക എന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം നബിഹു അലഹി വസ്ലമ പോലും ഇതാ ഒരിക്കൽ യാത്ര പോകുമ്പോ ഒരൊട്ടകം ആ ഒട്ടകത്തിന്റെ കാൽ അതിന്റെ മുകളിൽ നിന്ന് സുഹാബി പറഞ്ഞു നാശം

ഇങ്ങനെ വിഹായത്തിന്റെ വഴികളുണ്ട് അള്ളാഹുണ്ട് സംരക്ഷകനായി അല്ല പറഞ്ഞു എന്നെ മാത്രം ഭയപ്പെടുക അത് തൗഹീദിന്റെ ഭാഗമായി അക്കൈദയുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതി വെച്ചു അത് മുജാഹിദുകൾ ഇനിയും പറയും പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് ഭാഗമാണ്